സ്വമം വീരിജാലില്ലാഹീനാലാമകാനതി വജ്ജതി റസൂലുള്ളാഹി ഫില്ലസിലി റബ്ബാനീ ولنا الولاية من ألست بربكم وإمامنا المهدي فهو ختامنا بهماني غلي ڈاکٹر برنارڈ شاہ ഒരിക്കൽ മഹാത്മാക്കളുടെ മഹത്വത്തെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ മഹാന്മാർ മഹാത്മാക്കൾ രണ്ടു തരത്തിലാണെന്നും അതിൽ ഒന്ന് ജന്മന അവർ മഹാന്മാരായി മഹത്തുക്കളായി ജനിക്കുന്നുവെന്നും മറ്റൊന്ന് അവർ ജനിക്കുമ്പോൾ മഹത്വമുള്ളവരോ മഹാന്മാരോ അല്ല, പിന്നെ അവരുടെ കർമ്മബലങ്ങൾ കൊണ്ട് അവരുടെ പ്രയത്നം കൊണ്ട് അവർ വലിയ മഹാന്മാരായി മാറുന്നു. അപ്പോ ഒന്ന് ജന്മന അവരുടെ പിതൃപരമ്പര, മാതൃപരമ്പര, വംശപരമ്പര, കുടുംബപരമ്പര, അങ്ങനെ അവർ കുഞ്ഞായി ജനിക്കുമ്പോൾ തന്നെ വലിയ മഹത്വമുള്ളവരായി ജനിക്കുന്നു. മറ്റൊരു കൂട്ടർ അവരുടെ പ്രയത്നം കൊണ്ട് കർമ്മഫലങ്ങൾ കൊണ്ട് വലിയ മഹാന്മാരായി അവർ മാറുകയാണ്. അദ്ദേഹം തന്നെ പിന്നെ പറഞ്ഞത് മൂന്നാമതൊരു കൂട്ടരുണ്ട്, അവർ സ്വയം ജന്മനാ മഹത്വമുള്ളവരായി ജനിച്ചിട്ടില്ല, അങ്ങനെ ഒരു പാരമ്പര്യം അവർക്കില്ല, അവരുടെ പ്രയത്നം അത്തരത്തിലായിട്ടില്ല, കർമ്മഫലം കൊണ്ട് മഹാന്മാരാകാൻ യാതൊരു വിധത്തിലും അവർ പ്രയത്നിച്ചിട്ടില്ല, പിന്നെ അവർ സ്വയം ഞാൻ മഹാനാണ് എന്ന് നടിക്കുന്നു, അങ്ങനെയും ചില ആളുകൾ സമൂഹത്തിലുണ്ട് എന്ന്. ഈ പറഞ്ഞ ഒന്നാമതും രണ്ടാമതും പറഞ്ഞ ഈ ബഹുമാനം രണ്ടും നേടിയവരാണ് മഹാനായ ഓസുൽ ആലം ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ. ബാവാമോത് വിന്ന് കുത്തുബായി വന്നോവർ ബാനം ആദേളിലും കേളി നീറച്ചോവർ സുൽത്താനുൽ ഔലിയ എന്ന് പേരുള്ളോവർ സയ്യിദവർ തായും ബാവായും ആണോവർ. സുൽത്താനുൽ ഔലിയ ഷെയ്ഖ് സയ്യിദ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ വാപ്പ വഴിയും പിതാവ് വഴിയും ഉപ്പ വഴിയും ഉമ്മ വഴിയും അവർ സയ്യിദന്മാരാണ്, അഹ്ലു ബൈത്തുകളാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ചെന്നെത്തുന്ന വംശശുദ്ധി, കുടുംബ പാരമ്പര്യം അതേറ്റവും കൂടുതൽ ഉള്ളതാർക്കാണ്? ഇന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അഷ്റഫുൻ നാസി നസബാ, ലോകത്തെ ഏറ്റവും വലിയ കുടുംബ മഹിമയും പാരമ്പര്യവും വംശശുദ്ധിയും ഉള്ളത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കല്ലേ? ആ മുത്തു നബിയുടെ പേരക്കുട്ടിയല്ലേ മഹാനായ ഓസുൽ ആലം തങ്ങൾ? മാസാല നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ യൻഖലിബു ഫീ അസ്ലാബിൽ അംബിയാ, മഹത്തുക്കളായ അമ്പിയാക്കന്മാരുടെ, പരമപരിശുദ്ധരായ അമ്പിയാക്കന്മാരുടെ മുതുകുകളിലൂടെയല്ലയോ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളുടെ ഒളിവ് സഞ്ചരിച്ചു വന്നത്? ആ മുത്തുനബിയുടെ പേരമകൻ ഓസുൽ ആലം തങ്ങളോ പരമപരിശുദ്ധനാണ്. അപ്പൊ വംശശുദ്ധി എന്നത് ഏറ്റവും വലിയ പ്രാധാന്യമുള്ള ഒന്നാണ്. ബാവാമോതുവിന്ന് കുത്തുബായി വന്നോവർ ബാനം ആദേളിലും കേളി നീറച്ചോവർ.
വാവാ മുതുവീന്നും കുത്തുബായി വന്നവർ വാപ്പാന്റെ മുതുകിൽ നിന്ന് തന്നെ വാപ്പ വാപ്പ വാപ്പമാരുടെ മുതുകിൽ നിന്ന് തന്നെ ഇങ്ങനെ സഞ്ചരിച്ചു വരുമ്പോഴും ഞാൻ കുത്തുബാണ് എന്ന് മഹാനായ ഓസുൽ ആലം തങ്ങൾ പറഞ്ഞുവെങ്കിൽ ഞാൻ കുത്തുബാണ് എന്ന് മഹാനായ ഓസുൽ ആലം തങ്ങൾ പറഞ്ഞത് വെറുതെയല്ല. മാല പാടി പറയുമ്പോഴല്ലേ പ്രശ്നമുള്ളൂ, അത് മാലയിലല്ലേ നിങ്ങൾ പറയണം, നിങ്ങൾ പാടണം മാല, അത് നിങ്ങൾ പാടണം മാലയിലല്ലേ. മഹാനായ ഓസുൽ ആലം ഷെയ്ഖ് മുഈദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ അവിടുത്തെ തന്നെ കിതാബായ ഫുത്തൂഹുൽ ഗൈബിൽ മഹാനവറുകൾ മഹാനവറുകളുടെ വരികളായി കൊടുക്കുന്നു. ഫമം ബീരിജാലില്ലാഹി നാല മകാനതി വജദ്ദി റസൂലുള്ളാഹി ഫില്ലസിലി റബ്ബാനി ഫമം ബീരിജാലില്ലാഹി നാല മകാനതി. ഞാനെത്തിയ ഈ ബഹുമാനത്തിൽ ഈ വിരായത്തിന്റെ അത്യുന്നതമായ ശ്രേണിയിൽ ഈ കുത്തുബുള്ള കുത്താബ് എന്ന പദവിയിൽ ഞാനല്ലാത്ത വേറെ ആരാ ഉള്ളത് ലോകരെ? ഒരാളെ നിങ്ങളൊന്ന് കാണിച്ചു ദാ. വജദ്ദി റസൂലുള്ളാഹി ഫില്ലസിലി റബ്ബാനി. കാരണം ഞാനോ? കാരണം വജദ്ദി റസൂലുള്ളാഹ്, എന്റെ വല്യുപ്പ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളയാണ്. ആ റസൂലുള്ളയാണ് എന്നെ പരിപാലിച്ച എന്റെ ജദ്ദന്റെ ഉപ്പാപ്പ. പിന്നെ ഞാൻ എങ്ങനെ മോശക്കാരനാകാന? വലനൽ വിലായത്തു മിൻ അലസ്തു ബിറബ്ബികം വ ഇമാമുനൽ മഹ്ദി ഫഹുവ ഖിതാബുന. വലനൽ വിലായത്തു മിൻ അലസ്തു ബിറബ്ബികും ആലമുൽ അർവാഹ്, ആത്മാക്കളുടെ ലോകത്ത് സകല ആത്മാവുകളെയും ഒരുമിച്ചു കൂട്ടി അല്ലാഹു ജല്ല ജലാലു ചോദിച്ച ഒരു ചോദ്യമുണ്ട്. അലസ്തു ബിറബ്ബികും, ഞാനല്ലയോ നിങ്ങളുടെ റബ്ബ് എന്ന് അല്ലാഹു ആത്മാവുകളെ മുഴുവനും ഒരുമിച്ചു കൂട്ടി. ആ ചോദിച്ച ആത്മാവുകളുടെ ലോകത്ത് വെച്ച് തന്നെ വലനൽ വിലായ ആ കുത്തുബുള്ള ഖിതാബ് എന്ന വിലായത്ത് അല്ലാഹു എനിക്ക് തന്നിട്ടുണ്ട്. വ ഇമാമുനൽ മഹ്ദി ഫഹുവ ഖിതാബുന. ഔലിയാക്കന്മാരുടെ ഈ വിലായത്തിൽ അവസാന കണ്ണിയായി വരുന്നത് വ ഇമാമുനൽ മഹ്ദി. ഇവിടെ ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു ആകുന്നു. മഹ്ദി ഇമാമു വന്ന പിന്നെ ഒരു വിലായത്തിനൊന്നും സമയമില്ലല്ലോ. അവസാനത്തെ വലിയ ഇമാമുന മഹ്ദി റളിയല്ലാഹു അൻഹു ആണ്. അപ്പൊ ഓസുൽ ആലം ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ വംശശുദ്ധി നേടിയ മഹാനാണ്. അള്ളാഹു ആ മഹാനവറുകളെ അനുദാവനം ചെയ്തവരെ പൊരുത്തം നേടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ബഹുമാനികളെ, എന്താണ് അവരുടെ ഇൽമ്? അവരുടെ ഇൽമിന്റെ മഹത്വം, അറിവിന്റെ മഹത്വം നാം മനസ്സിലാക്കണം. മഹാനായ ഓസുൽ ആലം ഷെയ്ഖ് മുഈദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ വിജ്ഞാനത്തെ വർണ്ണിക്കാൻ ആർക്കാണ് കഴിയുക സഹോദര? ശരീഅത്തിന്റെയും തരീഖത്തിന്റെയും ഹഖീഖത്തിന്റെയും മഅരിഫത്തിന്റെയും സാഗര സമാന വിജ്ഞാനമാണ് അവരുടേത് കേട്ടോ. സാഗര സമാനമാണ്. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അവിടുന്ന് തന്നെ പറഞ്ഞില്ലേ, എഴുപത് വാതിൽ തുറന്നാണെനിക്കല്ല അരുമ അറിയാത്ത ഇൽമാലതെന്നോവർ. ഓരോരേ വാതിലിൻ വീതി ആതോരോ ആകാശം ഭൂമിയും പോലെ ആതെന്നോവർ. ആകാശഭൂമിയുടെ വിശാലതയുള്ള വലിപ്പമുള്ള എഴുപതോളം വാതിലുകൾ
അത് നിറയ്ക്കപ്പെടാൻ മാത്രമുള്ള ഇൽമു അല്ലാഹു എനിക്ക് തന്നു. ഈ വിജ്ഞാന സാഗരത്തെ കേട്ട ഔലിയാക്കൾ പോലും അറിഞ്ഞ ഔലിയാക്കൾ പോലും അന്തം വിട്ടുപോയിട്ടില്ലേ. അവിടുത്തെ പ്രിയപ്പെട്ട പുത്രൻ മഹാനായ ഷെയ്ഖ് അബ്ദുൽ വഹാബ് റളിയല്ലാഹു അൻഹു പറയട്ടെ, എന്റെ ഷെയ്ഖും എന്റെ പിതാവും എന്റെ ഗുരുവര്യരുമായ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ അവിടുന്ന് പറയുന്ന പഠിപ്പിക്കുന്ന വിജ്ഞാന മണിമുത്തുകൾ എഴുതിയെടുക്കാൻ ആ സദസ്സിൽ 400 വലിയ മഷിക്കുപ്പികൾ എപ്പോഴും ഉണ്ടായിരുന്നു. അവിടുന്ന് പറയുന്ന വിജ്ഞാന മണിമുത്തുകൾ എഴുതിയെടുക്കാൻ 400 മഷിക്കുപ്പികളും അതെഴുതാൻ ആളുകളും സദാസമയവും അവിടുത്തെ സദസ്സിലുണ്ടായിരുന്നു എന്ന് സുബ്ഹാനല്ലാഹ്. ഒരു സംഭവം ഞാൻ പറയട്ടെ, അവിടുത്തെ പ്രധാനപ്പെട്ട ഗുരുവര്യന്മാരിൽ പെട്ട ആളാണ് ഷെയ്ഖ് ഹമ്മാദ് റളിയല്ലാഹു അൻഹു. മോശക്കാരനല്ല, വലിയ മഹാനാണ്. സുബ്ഹാനല്ലാഹ്. അവിടുന്ന് ഒരു ദിവസം വലിയ ഒരു സദസ്സ്, ആ സദസ്സിൽ പ്രസംഗിക്കുവാൻ ശിഷ്യനായ തന്റെ പ്രിയപ്പെട്ട ശിഷ്യനായ അബ്ദുൽ ഖാദിറിനെ വിളിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട ശിഷ്യൻ അബ്ദുൽ ഖാദിർ നല്ല പ്രഭാഷകനാണ്, നല്ല ബുദ്ധിവൈഭവമുള്ളവനാ, നല്ല വിവരമുള്ളവനാ, ആളുകളെ പിടിച്ചിരുത്തി പ്രസംഗിക്കാൻ കഴിവുള്ളവനാ. ബഹുമാനപ്പെട്ട ഉസ്താദ് ഹമ്മാദ് റളിയല്ലാഹു അൻഹു, അബ്ദുൽ ഖാദിർ എന്ന ഷെയ്ഖ് മുഹിയുദ്ദീൻ തങ്ങളെ വിളിച്ചു പ്രസംഗിക്കാൻ. അങ്ങനെയാണ് തരീഖത്തിന്റെ ഷെയ്ഖന്മാർ, അവർ വെറും തഅലീമ് മാത്രമല്ല, അവർ പഠിപ്പിക്കുന്ന വിജ്ഞാനം മറ്റുള്ളവരിലേക്ക് പ്രബോധനം ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടുന്ന തർബിയത്തും അവർ ചെയ്തു കൊടുക്കും. അങ്ങനെയാണ് ഞാനൊക്കെ, നമ്മളൊക്കെ ഈ നിലയിലൊക്കെ എത്തിയത്. എന്റെ ഷെയ്ഖുന ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബൂബക്കർ ബിൻ മുഹിയുദ്ദീൻ അൽ ബർദലിയിൽ ഖാദിരി, നബറല്ലാഹു മർകബഹു വറഫഅല്ലാഹു ദർജതഹു വനഫഅനല്ലാഹു ബിഹി വിദ്ദറൈൻ. വലിയ മഹാനാൻ, വലിയ വിലായത്തിന്റെ ഉടമയാണ്. ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്, ഞാൻ വിശദീകരിക്കുന്നില്ല. അവിടുത്തെ അടുത്ത് പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ ഉസ്താദിന്റെ സാന്നിധ്യത്തിൽ പ്രസംഗിക്കുവാൻ വേണ്ടുന്ന പരിശീലനം നൽകാറുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് അവരുടെ പൊരുത്തവും സ്നേഹവും ആ പരിശീലനവും ഒക്കെ കിട്ടിയത് കൊണ്ട് മാത്രമാണ് ഇന്നിങ്ങനെയെങ്കിലും ഒക്കെ പറയാൻ കഴിയുന്നത്. അള്ളാഹു കബൂലാക്കട്ടെ, അവിടുത്തെ ദറജയെ അള്ളാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഹമ്മാദ് റളിയല്ലാഹു അൻഹു തന്റെ പ്രിയപ്പെട്ട ശിഷ്യനെ പ്രഭാഷണത്തിന് വിളിച്ചു. മഹാനായ ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ തങ്ങൾ പ്രസംഗിക്കാൻ തുടങ്ങുകയാണ്. എന്നാൽ പ്രസംഗത്തിൽ അധിക ഭാഗവും പറഞ്ഞത് അല്ലാഹു ജല്ല ജലാലു തനിക്ക് ചെയ്തു തന്ന നിഅമത്തുകളെ, അനുഗ്രഹങ്ങളെ സംബന്ധിച്ചാണ്. തനിക്ക് അല്ലാഹു ചെയ്തു തന്ന നിഅമത്തുകളും അനുഗ്രഹങ്ങളും ഇന്ന നിന്നതാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോ തൊട്ടടുത്തിരുന്ന എല്ലാ ശ്രദ്ധയോടെ കേട്ടിരുന്ന പ്രിയപ്പെട്ട ഉസ്താദ് ഹമ്മാദ് റളിയല്ലാഹു അൻഹു തന്റെ പ്രിയപ്പെട്ട ശിഷ്യനെ ഒന്ന് വിളിച്ചു. വിളിച്ചിട്ട് ഹമ്മാദ് തങ്ങൾ ഇങ്ങനെ പറഞ്ഞു, മോനെ അബ്ദുൽ ഖാദിറേ, പറയുന്നത് അല്ലാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങളാണെങ്കിലും ചില ചിന്തകൾ, ചില തോന്നലുകൾ വഴിതെറ്റിച്ചേക്കാം. അങ്ങനെ ഉണ്ടല്ലോ, ഞാൻ വലിയ ആളാണ് എന്നങ്ങ് തോന്നിപ്പോയാ പോയി തീർന്നു, എല്ലാം തീർന്നില്ലേ. തരീഖത്തിന്റെ മശായിഖന്മാർ അത്തരത്തിൽ പോലും തന്റെ മുരീദന്മാരെ തർബിയത്ത് ചെയ്യുകയാണ്. ഇന്നിപ്പോ എങ്ങനെയാണ്, ഇന്നിപ്പോ പ്രസംഗിക്കാൻ വിളിക്കാൻ വന്നാല് എത്ര ആളുണ്ടെന്നാണ് ആദ്യം ചോദിക്ക. ആള് കുറവാണ് ഉസ്താദേ എന്ന് പറഞ്ഞ, എനിക്കിപ്പം തീരെ സമയമില്ല, ഡേറ്റ് ഇല്ല എന്ന് പറഞ്ഞ് നമ്മൾ ഒഴിഞ്ഞു മാറുന്ന സ്ഥിതിയാ. ഏയ് സുബ്ഹാനല്ലാഹ്, മഹത്തുക്കളായ മഹാന്മാർ എങ്ങനെയാണോ അവരെ മുമ്പിൽ എത്ര ആളുണ്ട് എന്നത് വിഷയമല്ല, അവരെ മുമ്പിൽ എത്ര ആളുണ്ട് എന്നത് അവർക്ക് വിഷയമല്ല. കാരണം അവരെ മുമ്പിൽ അവർ കാണുന്നതല്ല അല്ലാഹു ജല്ല ജലാലുവിനെയാണ്. കാരണം അവരെ മുമ്പിൽ കാണുന്ന സകല വസ്തുക്കളിലും അവർ കാണുന്നത് അല്ലാഹുവിന്റെ അജായിബുകളാണ്. മുമ്പിൽ ആരുണ്ട് എന്നതൊന്നും അവർക്ക് വിഷയമില്ലല്ലോ.
അതല്ലേ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞത്, വല്ലാഹി മാ റഅയ്തു ശൈഅൻ ഇല്ലാ വറഅയ്തുല്ലാഹ ഖബ്ലഹു വബഅദഹു വമഅഹു വഫീഹി. ഞാൻ ഒരു വസ്തുവിനെ കണ്ടാൽ ഞാൻ കാണുന്നത് ആ വസ്തുവിനെയല്ല, ഇല്ലാ വറഅയ്തുല്ലാഹ ഖബ്ലഹു, ഞാൻ ആ വസ്തുവിന്റെ എല്ലാ വശങ്ങളിലൂടെയും ഞാൻ എന്റെ റബ്ബിനെയാണ് ഞാൻ കാണുന്നത്. ആ വസ്തുവിന്റെ മുമ്പും ശേഷവും ഇപ്പോഴും എപ്പോഴുമുള്ള ആ റബ്ബ് ആ വസ്തുവിൽ ചെയ്തു കൊടുത്ത നിഅമത്തുകൾ, അജായിബുകൾ, അതിലൂടെ ഞാൻ എന്റെ റബ്ബിനെയാണ് കാണുന്നത്. അതാണ് മഹാന്മാരായ ഔലിയാക്കൽ സാഹിബിങ്ങളുടെ നേതാവെന്ന് ചരിത്രത്തിൽ അറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട ഇമാം ശിവലി റഹ്മഹുല്ലാ അവിടുന്ന് ഇങ്ങനെ ബഗ്ദാദിന്റെ തെരുവുകളിലൂടെ ഒരു വടിയും പിടിച്ചിട്ട ഇങ്ങനെ പാടി നടന്നില്ലേ, ഹിയാലൂക ഫീ ഐനീ വദിക്റുക ഫീ ഫമീ വമസ്വാക ഫീ ഖൽബീ ഫഐന തഗീബു. ഖിയാലുക ഫീ ഐനീ, പടച്ചവനെ എന്റെ കണ്ണിലെപ്പോഴും ഞാൻ കാണുന്നത് നിന്റെ രൂപമാണ്, നിന്റെ ഭാവമാണ്, നിന്നെയാണ്. നിന്റെ രൂപമാണെന്ന് പറയാവോ? ഔലിയാക്കന്മാർക്ക് മസ്തു പിടിച്ച മസ്താന്മാർക്ക് എന്താ അവർക്ക് പറഞ്ഞുകൂടാത്ത? അവരങ്ങനെയൊക്കെ പറയും, ഖിയാലുക ഫീ ഐനീ, പടച്ചവനെ എന്റെ കണ്ണുകൊണ്ട് ഞാൻ ഇതാ നിന്റെ ജമാലിയത്തിന്റെ കമാലിയത്തിന്റെ നൂറാനിയത്തിനെ അപ്രകാശത്തെ നിന്നെ ഞാൻ കാണുകയാൽ, എന്റെ ചുണ്ടിൻ എന്റെ നാവിൻ തുമ്പിൽ എപ്പോഴും നിന്റെ ദിക്റാണ്. അല്ലാ, നീയല്ലാത്തൊരു ദിക്റന്റെ നാവിൻ തുമ്പിലില്ല. നിന്റെ പടക്കം, നിന്റെ വാസസ്ഥലം, നിന്റെ സങ്കേതം എന്റെ ഈ ചെറിയ കൽബിലാണ്, എന്റെ ഹൃദയത്തിലാണ്. എന്റെ ഈ ഹൃദയത്തിൽ നീ ഇരിക്കുമ്പോൾ പിന്നെ ഞാൻ വേറെ ആരെ കാണാനാ എന്ന് മഹത്തുക്കളായ മഹാന്മാര് പറഞ്ഞു. എങ്കിൽ സഹോദരങ്ങളെ, മഹാനായ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളോ ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ മുമ്പിൽ ആരുണ്ട് അല്ലെങ്കിൽ അവര് കേൾക്കട്ടെ, എന്റെ വൈഭവം അവർ അറിയട്ടെ എന്നതാണോ ചിന്ത? ഉസ്താദ് അങ്ങനെ പറഞ്ഞപ്പോൾ മോനെ ചില ചിന്തകൾ ചില ധാരണകൾ നിന്നെ വഴിതെറ്റിച്ചേക്കാം എന്നെല്ലാരും കേൾക്ക അങ്ങ് ഉപദേശിച്ചപ്പോൾ മഹാനായ ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ അവിടെ നിന്നുകൊണ്ട് ഉസ്താദിന്റെ നേരെ തന്റെ വലത് കരം ഇങ്ങനെ ഉയർത്തി കൈവെള്ള കാണിച്ചു കൊടുത്തു. കൈവെള്ള കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഉസ്താദേ നിങ്ങൾ ഇതെന്ന് വായിക്കണേ, എന്റെ കൈവെള്ളയിൽ ഞാൻ ആരാണെന്ന് എന്റെ റബ്ബ് എഴുതി വെച്ചിട്ടുണ്ട് ശൈഖോരേ. മഹാനായ ശൈഖ് ഹമ്മാദ് റളിയല്ലാഹു അൻഹു അവിടുന്ന് നോക്കി എന്ത് വായിക്കാനാ, ആ കൈവെള്ളയിൽ കുറെ വരയും കുറിയുമല്ലാതെ മറ്റെന്ത് കാണാനാ? സുബ്ഹാനല്ലാഹ്, മഹാനായ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങള് അവിടുന്ന് പതുക്കെ നടന്ന് ഉസ്താദിന്റെ മുമ്പിൽ വന്ന് മുട്ടുകാലിൽ ഇരുന്നിട്ട് ആ വലത് കൈയെടുത്തിട്ട് ഉസ്താദിന്റെ നെഞ്ചിന്റെ ഭാഗത്തേക്കങ്ങ് വെച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, കണ്ണെന്നടയ്ക്ക് ശൈഖോരേ, ഉസ്താദ് അവർക്കളെ കണ്ണടക്കൂ, എന്നിട്ട് നിങ്ങള് കണ്ണുകൊണ്ട് നിങ്ങൾക്ക് വായിക്കാൻ കഴിയാത്ത ഇതിനെ നിങ്ങളുടെ കൽവ് കൊണ്ട് വായിക്കൂ, നിങ്ങൾക്കതിന് വായിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, സദസാഗ നിശ്ചലമായി മഹാനായ ശൈഖ് ഹമ്മാദ് റളിയല്ലാഹു തആല അൻഹു അല്പസമയത്തേക്ക് എല്ലാം മറന്നു വല്ലാത്തൊരു അവർണ്ണനീയമായ അനുഭൂതിയിലേക്ക് പ്രവേശിച്ചു. അതാ വായിക്കാൻ തുടങ്ങുകയാണ്. ഈ ശൈഖ് അബ്ദുൽ ഖാദർ വഴിതെറ്റി പോകൂല്ല, വഴി വിടയ്ക്കുകയില്ല, സ്വയം നശിക്കില്ല. കാരണം അല്ലാഹു ജല്ല ജലാലുവിൽ നിന്നുള്ള 70 വൈജ്ഞാനിക വിപ്ലവത്തിന്റെ ഉടമ്പടികള് ഈ ശൈഖ് അബ്ദുൽ ഖാദറിന് ഞാനാകുന്ന പ്രപഞ്ച
പഞ്ചനാഗൻ നൽകിയിട്ടുണ്ട് കേട്ടോ. അതാണ് മഹാനായ ഹമ്മാദ് തങ്ങള് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളെ കൈവെള്ളയിൽ നിന്ന് കൽബ് കൊണ്ട് വായിച്ച് ലോകരോട് കൽപ്പിച്ചു കൊടുത്തത്. കയ്യങ്ങെടുത്തു ഉസ്താദ് എഴുന്നേൽക്കുന്നു. അവരുടെ മുബാറക്കായ രണ്ട് കരങ്ങൾ കൊണ്ട് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ എന്ന തന്റെ വിദ്യാർത്ഥിയുടെ രണ്ട് കൈയും അങ്ങ് ചേർത്ത് പിടിക്കുന്നു. എന്നിട്ട് വിളിച്ചു, യാ വലിയല്ലാ, യാ വലിയല്ലാ, അൽ മുതഖർറബു ഇലല്ലാ, ഫഅഫു അന്നി, യാ വലിയല്ലാ. അറിഞ്ഞില്ല മോനെ, അറിഞ്ഞില്ലടാ നീ ആരാണെന്ന്. അൽ മുതഖർറബു ഇലല്ലാ, അല്ലാഹുവിന്റെ സ്നേഹം നേടി അടുപ്പക്കാരാ, യാ വലിയല്ലാ എന്ന് വിളിച്ച് ഹമ്മാദ് തങ്ങള് പ്രിയപ്പെട്ട ശിഷ്യനോടും മാപ്പു പറഞ്ഞുവെങ്കിൽ, അതേ സഹോദരങ്ങള് കാലം കാത്തിരുന്ന മഹാത്മാവാണ്, ലോകമെങ്ങും സന്മാർഗത്തിന്റെ പ്രകാശം പരത്തിയ മഹാഗോപുരമാണ് ആ ഷെയ്ഖിന്റെ കാലച്ചമതി. കാലം കിടിലം കൊള്ളാൻ കൊടാന കോടിക്കണക്കിന് ശ്രദ്ധാക്കളുടെ ബുദ്ധിമണ്ഡലങ്ങൾ തട്ടി ഉണർത്തിയ പ്രസിദ്ധനായ പ്രഭാഷകനാണ്. രാജാക്കന്മാരുടെയും മന്ത്രിമാരുടെയും സൈന്യാധിപന്മാരുടെയും സാധാരണക്കാരുടെയും മനസ്സുകളിൽ മാറ്റത്തിന്റെ മറ്റൊലിയായി വിപ്ലവം തീർത്ത മഹാനാണ്. അതേ അതേ ആത്മീയതയുടെ അത്യുന്നതങ്ങളിൽ ആധിപത്യം സ്ഥാപിച്ച അത്യത്ഭുത പ്രതിഭാവിലാസത്തിന്റെ ഉന്നത ശ്രേണിയിലെ പാറിപ്പറക്കുന്ന രാജകിളിയ വിശുദ്ധ ഖുർആന്റെ ആന്തരിക ജ്ഞാനം നേടി ഏഴ് ആകാശങ്ങളും അതിനപ്പുറവും കണ്ട പ്രപഞ്ചത്തിന്റെ സകല അജായിബുകളും കണ്ടറിഞ്ഞ് മനുഷ്യ മനസ്സിൽ തൗഹീദിന്റെ പ്രകാശം ജ്വലിപ്പിച്ചു വെച്ച ആ മഹാ അല്ലാഹുവിന്റെ ദീനീ സേവന രംഗത്ത് പ്രത്യേകമായ അജണ്ടകൾ തയ്യാറാക്കി കൊടുത്ത ഖാദിരിയ തരീഖത്തെന്ന പരിമളം പരത്തുന്ന ഖാദിരിയ തരീഖത്തെന്ന ആധ്യാത്മിക പ്രസ്ഥാനമുണ്ടാക്കിയവരാഹിമായ റബ്ബേ, ആ മഹാനായ ഔസുൽ ആലം തങ്ങള് അനുധാവനം ചെയ്തു ജീവിക്കാൻ, അവരെ മുരീദായി ജീവിക്കാൻ, അവരെ ഖാദിരിയ തരീഖത്തിൽ അംഗമെടുത്തു അത് സ്വീകരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ായ റബ്ബേ, അവരെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ അല്ല. അവരെ മദഹ് പറഞ്ഞൊരറ്റ കാരണത്താൽ ഞങ്ങളെ പാവങ്ങൾ ദോഷങ്ങളെല്ലാം പൊറത്തു മാപ്പ് നൽകണേ റഹ്മാന്. പാപരഹിതമായ ഒരു നല്ല ജീവിതം ഞങ്ങൾക്ക് നൽകണേ അല്ലോ. ഞങ്ങളെ രോഗങ്ങൾക്ക് ശിവ നൽകണേ അല്ല. മാരക ഭീകര രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കല്ലേ അല്ല. മാരക ഭീകര രോഗങ്ങളൊന്നും കൊണ്ട് പരീക്ഷിക്കല്ലേ അല്ല. ഈ COVID-19 എന്ന മാരക രോഗത്തിൽ നിന്ന് ഞങ്ങൾക്ക് പൂർണ്ണ സലാമത്ത് നൽകണേ അല്ല. ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും സലാമത്ത് നൽകണേ അല്ല. ഞങ്ങളെ പ്രവാസികളായ സഹോദരങ്ങൾക്ക് സലാമത്ത് നൽകണേ അല്ല. ഞങ്ങളുടെ ദുആയിനെ സ്വീകരിക്കണേ അല്ലാ.